ആകാശവാണിയിൽ അനൗൺസറായിരുന്ന വേണു, അമ്മ രാജകുമാരി എന്നിവരിലൂടെയാണ് മീനാനവിൽ ശബ്ദകലയിൽ ഹരിശ്രീ കുറിക്കുന്നത്. ആകാശവാണിയിലെ ബാലലോകം പരിപാടിയിൽ ആദ്യം, പിന്നീട് ആകാശവാണിയിലെ എ ഗ്രേഡ് ആർട്ടിസ്റ്റ് കൂടിയായ മീന പത്മരാജൻ്റെ ഒരിടത്തൊരു ഫയൽമാൻ എന്ന ചിത്രത്തിൽ ശബ്ദം നൽകി. കള്ളൻ പവിത്രൻ, നവംബറിൻ്റെ നഷ്ടം, തിങ്കളാഴ്ച നല്ല ദിവസം, കരിയില കാറ്റുപോലെ തുടങ്ങിയ ഒരുപാട് നല്ല ചിത്രങ്ങളിൽ ശബ്ദം നൽകുവാൻ മീനയ്ക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലുമായി 33 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ മിഥുന നെവിൽ, നവമി നെവിൽ എന്നിവരാണ് മക്കൾ. അഡ്വക്കേറ്റായ നെവിൽ ലോപ്പസ് ആണ് ജീവിത പങ്കാളി. ഇവിടെ ഒന്നും വഹിക്കാൻ വളർത്തുന്നതല്ലേ, അതെങ്ങനാ കൂടെ താമസിക്കുന്നവരെ വഹിക്കാൻ വളർത്ത സാധനങ്ങളല്ലേ? അത് പോട്ടെ എന്ന് നിൽക്കാം. ഈ ആഭാസത്രം കാണിച്ചാൽ എന്ത് ചെയ്യും? വേറെ എവിടെയെങ്കിലും മുറി കിട്ടിയിരുന്നെങ്കിൽ ഈ അലവനാദികളുടെ കൂടെ താമസിക്കാതെ കഴിക്കായിരുന്നു. വാതുക്കൽ നിന്ന് മാറുന്നൂടെ, വെളുപ്പാങ്കാലത്ത് കുറ്റിയടിച്ചു നിൽക്കുന്നു. വേറെ വേലയും തൊഴിലൊന്നുമില്ലല്ലോ. ഞങ്ങള് ടൗണിൽ തോന്നി. എന്താ ഇപ്പൊ മണ്ണാറത്തൊടിയിലേക്ക് പോയിട്ട്? ഞാൻ തന്നെ മണ്ണാറത്തൊടി, അതുകൊണ്ടാ ചോദിക്കണേ. ജയകൃഷ്ണ മേനോൻ? അത് തന്നെ. എങ്ങനെ, കേട്ടിട്ടുണ്ടാവും അല്ലേ? കണ്ടിട്ടുണ്ട്, കോളേജിൽ എന്റെ 2 വർഷം സീനിയർ ആയിട്ടുണ്ടായിരുന്നു. ഓ, എന്താ കുട്ടിയുടെ പേര്? രഞ്ജിനി. രഞ്ജിനി? ഓർക്കാൻ കഴിയില്ല, പക്ഷേ അന്നത്തെ നിന്നൊക്കെ ജയകൃഷ്ണൻ എന്ത് മാറിപ്പോയി. പിന്നെ മാറാതെ എങ്ങനെ? അത്തേ രഞ്ജിനി, നീ ഇപ്പൊ എന്താ ചെയ്യണേ? ടീച്ചർ, സ്കൂളിൽ പിള്ളേരെ പഠിപ്പിച്ച് കഴിഞ്ഞു വിടുന്നു. ഇതെങ്ങനെ ശരിയായി? ഒന്നും ശരിയായില്ലല്ലോ. കാലേ? കാലെന്റെ തന്നെയാ. അതല്ലേ? അല്ലെന്ന് പറഞ്ഞ വലിയ കഷ്ട. എന്റെ അച്ഛനാണ് സത്യം, 2 കാലും എന്റെ സ്വന്തം. പ്രേമന് മുടന്നുണ്ടായിരുന്നല്ലോ. എനിക്കോ? എന്തായി പറയണത്, ചിലപ്പോ ചില മുടന്ത ന്യായങ്ങൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ, അയ്യോ, ഞാൻ ആദ്യം കാണുമ്പോ മുടന്തുണ്ടായിരുന്നു. ഓ, അത് ശരിയാ. അന്ന് മീന് വന്നപ്പോ വാതിൽ തുറക്കാൻ നേരത്ത് എന്റെ കാല് ടീപ്പോയിൽ ഇടിച്ചതാ. പിന്നെ എത്ര ദിവസം കഴിഞ്ഞാ നമ്മള് വീണ്ടും കണ്ടത്? അന്നും ഉണ്ടായിരുന്നല്ലോ മുടന്ത്. അന്നും ഞാൻ എവിടെയെങ്കിലും വീണ്. ഹലോ. ഹലോ, അഡ്വക്കേറ്റ് ചാമ്രരാജന്റെ ഓഫീസ് അല്ലേ? അതെ. അദ്ദേഹത്തിന് ഒന്ന് കൊടുക്കാമോ? അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. അദ്ദേഹം എവിടെ ഇരിക്കുന്നു അറിയാമോ? കൈമൾ കൺസ്ട്രക്ഷൻ ഓഫീസ് കാണും, നമ്പർ തരാം. 72495. ഒരു മിനിറ്റ്, ഒന്ന് കുറിച്ചെടുത്തോട്ടെ. ആ പേനയും തരും. 72495. കൈമൾ കൺസ്ട്രക്ഷൻ. ശരി, 72495 ഒന്ന് തരുമോ? ചേച്ചി, ഇപ്പൊ എന്താ ആലോചിച്ചത്? ഒന്നുമില്ല. കള്ളം പറയൂ ചേച്ചി, എന്താ ആലോചിച്ചത്? ഞങ്ങൾക്ക് ഈ വർഷം കെമിസ്ട്രി എടുക്കുന്നത് കുമാർ സാറാ. നീ സാറിനെ കണ്ടിട്ടുണ്ടോ? ഓഹോ, അത് ശരി. അപ്പോ ചേച്ചി കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അല്ലേ? എന്തു ഭംഗിയാണെന്നോ, എന്തൊരു നിറം. പക്ഷെ പഠിപ്പിക്കാൻ കൊള്ളത്തില്ല. എന്നാൽ ഞങ്ങൾ ആരും അങ്ങേരുടെ ക്ലാസ് കട്ടിയാറില്ല. അങ്ങേരെ കണ്ടോണ്ടിരിക്കാൻ എല്ലാവർക്കും എന്റെ ഇഷ്ടമാ. എന്തായാലും പോയാൽ ഞാൻ നോക്കിയിട്ട് ഒരു കുറ്റം കാണുന്നില്ല. എന്നാലും എനിക്കെന്തോ വല്ലാതെ. പക്ഷെ ഞാൻ പോകാതിരുന്നാൽ പുള്ളി ദേഷ്യപ്പെട്ടാലോ? പിന്നല്ലാതെ, നീ പോയില്ലെങ്കിൽ പുള്ളി വിചാരിക്കും നിനക്ക് കോൺഫിഡൻസ് ഇല്ലെന്ന്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പരസ്പരം ഇത്രയൊക്കെ അറിയുന്ന സ്ഥിതിക്ക് ഒരുമിച്ച് സിനിമയ്ക്ക് പോയാൽ എന്താ? സുഷമേ, ഇതിനൊക്കെ ഇത്ര പ്രയാസമാണെങ്കിൽ ആര് പറഞ്ഞു പ്രേമിക്കാൻ? എന്താ മോളെ? നമ്മുടെ ആ പൂളിലിട്ട ചേട്ടനെ. ഏത് പൂളിലിട്ട? നാടകത്തിലെ തമാശയൊക്കെ പറയണോ? അയാൾ അവിടെ ചായം തേച്ചോടിയെ കാണും. എന്താ, കാശ് വല്ലതും കടമാച്ചിട്ടുണ്ടോ? അതല്ല, അത്തായം കഴിക്കാൻ വരുമ്പോ ആരും കാണാതെ ഇതൊന്ന് കൊടുക്കാൻ മതി. ഞാനൊരു മർഡർ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മിസ് പാർവതി അന്വേഷിച്ചു വന്നത്. എക്സ്ക്യൂസ് മീ, ദയവ് ചെയ്ത് ആ പേര് വിളിക്കാതിരുന്നാൽ കൊള്ളാം. ഭഗിനിയെന്നോ സ്വാമിനിയെന്നോ താങ്കൾക്ക് എന്നെ അഡ്രസ് ചെയ്യാം. രണ്ടും ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ സിസ്റ്റർ എന്ന് വിളിച്ചോളൂ. മറ്റത് ഇവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല. 17 കൊല്ലത്തിനപ്പുറത്തെ
ഒരു പ്രത്യേക തരം എക്സ്പീരിയൻസും കുറെ പ്രത്യേക തരം ദിവസങ്ങളും അതിനെപ്പറ്റി ഇപ്പൊ തിരക്കുന്നത് കാർത്തി ചേച്ചി കാശ് കുറെ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളുടെ ഫയൽ മാനേജ് അതിന് നിങ്ങൾക്ക് എന്തിനാ കണ്ണുകടി കുറെ തവളയെ പിരിച്ചു ഇങ്ങോട്ട് വെച്ചു കൊടുക്കണം എന്നിട്ട് ഒരുപാട് കാശ് ഇങ്ങോട്ട് ഉണ്ടായിക്കോണം തവളറച്ചി വരുമാൻ തുടങ്ങിയല്ല പിന്നെ പിന്നെ ഇല്ല ചക്കനെ ചോദിച്ചു നോക്കിയിട്ടുണ്ടോ ചോദിച്ചില്ല കൊടുത്തു നോക്കാനൊരു പേടി പിന്നെ ഡാഡിനെ തിരിച്ചു പോകുന്നില്ല ജസ്റ്റ് ഇമാജിൻ ഹൗ നൈസ് ഞാനിപ്പോ വരുമായിരുന്നു കുഞ്ഞു വീട്ടിലേക്ക് പോകും കുഞ്ഞെന്നോ പോയിട്ട് ഒരാഴ്ച പോലെ ആയില്ലല്ലോ കോളേജിൽ പഠിത്തില്ലേ എന്നെയാണെന്ന് പറഞ്ഞോണ്ടിരിക്കുക അയ്യോ അതെന്തിനാ ഞാനത് തന്നെ ശരിക്കും തല്ലി കണ്ടോ എന്തിനാ വഴക്കുണ്ടാക്കാൻ പോയത് അപ്പൊ ഇവിടെ ചേർക്കത്തില്ലേ അല്പം പറയാൻ പറ്റില്ല വെറുതെ പഠിത്തം പോയില്ലേ മര്യാദയ്ക്ക് നടന്നാ പോരായിരുന്നോ ഞാൻ പഠിക്കുന്നൊക്കെ വെറുതെ ജയിക്കത്തൊന്നുമില്ല അച്ഛനെ മണലുകൊണ്ട് പഠിപ്പിക്കുന്നു നല്ല ആളാ ജോലി കിട്ടാൻ എളുപ്പമാണ് ദിവസം പോകണ്ടേ ഉണ്ട് ഇന്നിപ്പോ അവിടുന്ന് വരുമ്പോഴാ അണ്ണന്റെ കാറ് കിടക്കുന്ന കണ്ടത് അപ്പഴ് അതിലൊന്ന് കയറണമെന്ന് ആശ തോന്നി കേറി കേറി കഴിഞ്ഞപ്പോഴാ കൈ കാശില്ലെന്ന കാര്യം ഓർത്തു എങ്കിൽ പിന്നെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു